ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ ആർ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ വീട്ടിലും റവ ഉണ്ടാവും. റവ ഇല്ലാത്ത ഒരു വീടുണ്ടാവില്ല. അപ്പോൾ റവ ഉപയോഗിച്ച് നമുക്കിന്ന് അടിപൊളിയൊരു കേസരി ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ കേസരി വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇവിടെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് പഞ്ചസാര, രണ്ട് ഏലക്കായ, രണ്ട് ടേബിൾ സ്പൂൺ കാഷ്യൂ, ഒരു പിഞ്ച് സാഫ്രോൺ. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പ്യുർ ഗീ ആഡ് ചെയ്ത് തുടങ്ങാം. ഗീ ചൂടായി മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച കാഷ്യൂ ഒന്ന് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാഷ്യൂ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി ഗീ ആഡ് ചെയ്ത് തുടങ്ങാം. ഗീ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് റവ ഇട്ട് തുടങ്ങാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഈ റവ ഒന്ന് നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ റവ റോസ്റ്റ് ചെയ്യുന്ന സമയത്തും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ റവ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് പരത്തിയിടാം. ഇനി നമുക്ക് കേസരി ഉണ്ടാക്കാനായിട്ട് ഇതേ പാനിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം, ഇതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റവ വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് എടുത്തു വെച്ച ഷുഗർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏലക്കായയുടെ ഫ്ലേവർ ഈ കേസരിയിലേക്ക് കിട്ടാനായിട്ടാണ് പഞ്ചസാരയിൽ ഞാൻ ഏലക്കായ ഇട്ട് പൊടിച്ചെടുത്തത്. പഞ്ചസാര ഇതിലേക്ക് മെൽറ്റായി വരുന്നതുവരെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് കുറച്ചുകൂടി നേരം ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സാഫ്രോൺ ഒരു ടേബിൾ സ്പൂൺ തിളച്ച വെള്ളത്തിൽ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ചൂടുള്ള പാല് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സാഫ്രോൺ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവ കേസരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ഹലുവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.